എങ്ങനെയും ദിലീപിനെ പിടിച്ചകത്തിടാൻ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ നൽകി. വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഈ നീക്കം. പ്രോസിക്യൂഷൻ നൽകിയ ഹർജി വിചാരണ കോടതി തള്ളിയതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. ദിലീപ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും സാക്ഷികളെ സ്വാധീനിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്നാൽ വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി ഹർജി തള്ളിയതെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനുമുള്ള തെളിവുകൾ പരിഗണിച്ചില്ല. കേസിൽ അറസ്റ്റിലായ ദിലീപ് 84 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 2017 ഒക്ടോബർ 3 ജാമ്യത്തിലിറങ്ങിയത്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും തെളിവ് നശിപ്പിക്കരുതെന്നും ജാമ്യ വ്യവസ്ഥയിൽ ഹൈക്കോടതി നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ സാക്ഷികളായ വിപിൻലാൽ, ദാസൻ, സാഗർ, വിൻസെൻ്റ്, ഡോക്ടർ ഹൈദരലി, ശരത് ബാബു, ജിൻസൺ എന്നിവരെ ദിലീപ് സ്വാധീനിച്ചെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. മൊബൈലുകളിലെ തെളിവുകൾ മുംബൈയിലെ സ്വകാര്യ ലാബിൽ കൊണ്ടുപോയി നശിപ്പിച്ചുവെന്നും സൈബർ ഹാക്കറായ സായി ശങ്കറിൻ്റെ സഹായത്തോടെ ദിലീപ് തൻ്റെ മൊബൈലുകളിലെ തെളിവുകൾ നശിപ്പിച്ചെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. സംവിധായകൻ ബാലേന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത് അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാദങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഈ വസ്തുതകളൊന്നും വിചാരണ കോടതി പരിശോധിച്ചില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വാദം. ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതിന് തെളിവ് ഹാജരാക്കിയിട്ടും കോടതി പരിഗണിച്ചില്ലത്രേ. വാട്സാപ്പ് ചാറ്റുകളും മറ്റും വീണ്ടെടുത്തിട്ടുമുണ്ട്. അതേസമയം ബാലേന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖകൾ എന്നാണ് റെക്കോർഡ് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് റെക്കോർഡ് ചെയ്ത് പകർത്തിയ ലാപ്ടോപ്പും കണ്ടെത്തിയിട്ടില്ലെന്ന് പ്രതിഭാഗവും ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യങ്ങളിൽ ഇവയുടെ തെളിവ് മൂല്യം സംശയകരമാണെന്നും പ്രതിഭാഗം വാദിച്ചു. തുടർന്നായിരുന്നു വിചാരണ കോടതി ക്രൈംബ്രാഞ്ചിൻ്റെ ഹർജി തള്ളിയത്.